ബിഗ് ബോസ് സീസൺ 6 ഇത്താണ് വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസ് എല്ലാം മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള കണ്ടസ്റ്റൻസിനെക്കാളും ഇച്ചിരി കൂടെ ഫാസ്റ്റ്. അതായത് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു 50-60 ദിവസത്തിന് ശേഷമുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ദാറ്റ് മീൻസ് ഒരു അടി, ആ ഒരു രീതിയിലൊക്കെ ഗെയിം കൺവേർട്ട് ചെയ്യാനായിട്ട് തുടക്കം തന്നെ ആദ്യ ദിവസം തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ചധികം വ്യക്തികൾ. ഓക്കെ, എന്തായാലും നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് വരാം. അതായത് ഒരു ആദ്യ ദിവസം തന്നെ ഒരു അടി, ഒരു സമ്പ്രദായം സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള പരിപാടി തകൃതിയായിട്ട് തന്നെ നോക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്നും ഒരു തീപ്പൊരി കണക്ക് വീണിട്ടുണ്ട്. അത് വീണത് മാത്രമല്ല, അത് അതിനകത്തുള്ള കുറച്ച് കണ്ടസ്റ്റൻസിലോട്ട് അതിങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ആരെങ്കിലും കയറി പിടിക്കുന്നുണ്ടോ, ഇതിനകത്ത് ആരെങ്കിലും കയറി പിടിച്ചിത് പൊട്ടിക്കുന്നുണ്ടോ, ആ ഒരു രീതിയിലേക്ക്. ഓക്കെ, അപ്പം അതിനൊന്നുമായിട്ട് നമുക്ക് ആദ്യം ഒരു കാര്യം പറയാം. ഇത്തവണത്തെ ബിഗ് ബോസ് എനിക്ക് കഴിഞ്ഞ തവണത്തെക്കാട്ടിലും ആദ്യം തോന്നിയ ഒരു വ്യത്യാസം, അതായത് ഇത്തവണ വന്നിട്ടുള്ള കോമണേഴ്സ് ആയിട്ടുള്ള രണ്ട് പേരുണ്ടല്ലോ, അപ്പോൾ നമുക്ക് വ്യക്തികളുടെ പേരെല്ലാം ഇനി ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് സംസാരിക്കാം. ആ രണ്ട് വ്യക്തികളെ തീർച്ചയായിട്ടും ഈ ഒരു സീസണിലേക്ക് എൻ്റർ ചെയ്തപ്പം അവർ ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അവർക്ക് ഈ വന്നിട്ടുള്ള ബാക്കി സെലിബ്രിറ്റി എന്ന ഒരു ടാഗ് ലൈൻ കൊണ്ടുവരുന്ന കുറച്ച് അധികം ആൾക്കാരുണ്ടല്ലോ, പക്ഷേ ഈവൻ അതിനകത്ത് വന്നിട്ടുള്ള എല്ലാ വ്യക്തികളും നമുക്കറിയാത്ത വ്യക്തികൾ. അതുകൊണ്ട് ഒരു സെലിബ്രിറ്റി കാറ്റഗറി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, ഒരു കോമൺ കാറ്റഗറി തന്നെ ഇതുവരെ അതിനകത്ത് വന്നിട്ടുള്ളൊരു ഭൂരിഭാഗം പേര്, കുറച്ച് വ്യക്തികളെ മാത്രമേ ഉള്ളൂ നമുക്ക് സിനി സീരിയൽ രംഗങ്ങളിൽ കണ്ടു പരിചയമായിട്ടുള്ള മുഖങ്ങളുള്ളത്. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള വ്യക്തികൾ വന്നപ്പോഴത്തേക്കിന് ഈ കോമണേഴ്സിനെയൊക്കെ ഇരുത്തി ഒരു ഡിസ്പ്ലേ വെച്ചു കൊടുത്ത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അതായത് അവരുടെ എൻട്രി ഒക്കെ കാണിച്ചു കൊടുത്തപ്പോഴും സീരിയസ്ലി നമ്മളൊരു കോമണറായിട്ട് ഒരു സ്റ്റേജിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആകുമല്ലോ. അപ്പം അത്തരത്തിലൊരു കംഫർട്ടബിൾ ആക്കി അവരെയും അവർക്കൊപ്പം കയറി പിടിപ്പിക്കാനായിട്ട് ഒരു ശ്രമം കാണിച്ചു കൊടുത്തത് അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം കഴിഞ്ഞ തവണ വന്നപ്പം ഗോപിയൊക്കെ കിട്ടി ഒരു സ്റ്റാർട്ടപ്പിൽ പാളിപ്പോയ ഒരു കാര്യം എനിക്ക് തോന്നിയൊരു കാര്യം ഇതായിരുന്നു. എന്തായാലും ആ ഒരു കാര്യത്തിൽ ബിഗ് ബോസ് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് അവരുടെ മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്ത് അകത്തോട്ട് വിടാനായിട്ട് സാധിച്ചു. ബാക്കി കാര്യം അവരുടെ കയ്യില്ല. ഇത്രയും കംഫർട്ടബിളെ ഒരു എന്താണ് ഒരു ഷോയ്ക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും. ആ ഒരു കാര്യം ചെയ്ത് എന്തായാലും അയച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനകത്ത് കയറി ഒരു വ്യക്തി ഒരല്പം ഓവറായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് സീരിയസ്ലി. അതിനിപ്പം ചില വ്യക്തികൾ നമ്മൾ ഓവറാണെന്ന് പറഞ്ഞാലും പക്ഷെ ആ ഓവറിൽ ഒരു ക്യൂട്ട്നെസ് കാണും. അത് വരും ദിവസങ്ങളിലായിരിക്കും നമുക്ക് മനസ്സിലാവും. എന്നിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് ഇവരെ വിലയിരുത്താം. ഒരിക്കലും ഈ ഒരു ദിവസത്തെ അവരുടെ എൻട്രി കണ്ടിട്ടോ ഈ ഒരു ദിവസത്തിൽ അവരുടെ രോക്ഷ പ്രകടനങ്ങൾ കണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഇപ്പോൾ ഇപ്പം നമ്മൾ പറയുന്ന ഒരു 100 ക്യാമറകളോ ഇരിക്കുന്നൊരു ഷോയാണ്. ചില വ്യക്തികൾ സംസാരിച്ച് വരുമ്പോഴത്തേന് റിയൽ ലൈഫിലായിട്ട് അല്ലെങ്കിൽ റിയൽ വീട്ടിൽ എങ്ങനെയാണ് സംസാരിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് എത്താം. അങ്ങനെ എത്തി, ഞാൻ പറഞ്ഞത് അങ്ങനെ എത്തി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം നടന്നത്. പിന്നെ ബിഗ് ബോസിലേക്ക് വന്ന ബാക്കി കണ്ടസ്റ്റൻസ് എല്ലാവരുടെ ഒരു എൻട്രിയും അവരുടെ ഒരു ഇൻട്രൊഡക്ഷനും ഉണ്ടല്ലോ, ആ ഒരു ഇൻട്രൊഡക്ഷൻ എല്ലാം പ്ലാൻഡാ. എല്ലാം പ്ലാൻഡെന്ന് വെച്ചാൽ ബിഗ് ബോസ് പ്ലാൻഡെന്നല്ല, ഈ വന്ന കണ്ടസ്റ്റൻസ് എല്ലാം ഞാൻ അങ്ങോട്ട് ആ സ്റ്റേജിലേക്ക് വരുമ്പം ഫസ്റ്റ് ഡേ ഇങ്ങനെ ആയിരിക്കണം, ഞാൻ എൻട്രർ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം, ഓൾറെഡി ഫുള്ളി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരുന്ന ആ ഒരു രീതി തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം അതൊരു സഡൻ റിയാക്ഷൻ ആയിട്ടോ സഡനായിട്ട് കാണിക്കുന്ന കാര്യങ്ങളായിട്ട് തോന്നിയില്ല. ഈവൻ എനിക്ക് ഒറ്റ ഒരാളെ ഉള്ളി പുള്ളി ഒന്ന് എക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഈ ജിൻഡോ ബോഡി ബിൽഡർ ട്രെയിനർ ജിൻഡോ അല്ലേ, ഓക്കെ, ആ പുള്ളി പുള്ളിക്കാരൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് ഇച്ചിരി കൂടെ ഒരു ജെന്യൂനിറ്റി തോന്നി. അതായത് പ്രസന്റായിട്ട് കാണുന്ന കാര്യങ്ങൾ എന്താണ് ആ ഒരു രീതിയിൽ തന്നെ ബിഹേവ് ചെയ്ത് പെരുമാറി പോകുന്നു. ബാക്കിയെല്ലാം അത്യാവശ്യം നാടകീയമായ രംഗങ്ങളൊക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. പിന്നെ ഇത്തവണത്തെ ബിഗ് ബോസിൽ നമുക്ക് മലയാളം മാത്രമായിരിക്കത്തില്ല കാണാൻ സാധിക്കുന്നത്, കുറച്ചധികം മലയാളത്തിൽ ഇംഗ്ലീഷ് കുറച്ച് കവച്ച് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് രീതിയിലുള്ള സംസാരങ്ങളും കാണാം. പക്ഷേ ഈവൻ ഇതൊരു മലയാളം ബിഗ് ബോസ് ആണ്, അപ്പം മലയാളത്തിൽ തന്നെ സംസാരിക്കേണ്ടി വരും. ഈവൻ വല്ല ഇത്തരത്തിലുള്ള നിങ്ങൾ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടെ ഇംഗ്ലീഷ് സംസാരിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ വാദപ്രതിവാദത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. കാരണം മലയാളം ബിഗ് ബോസ് ആണ്, മലയാളത്തിൽ നിന്ന് സംസാരിക്കണം. അപ്പം ഇത്തരത്തിൽ മലയാളം വലുതായിട്ട് സംസാരിക്കാൻ അറിയാത്ത വ്യക്തികളും നല്ല രീതിയിൽ മലയാളം സംസാരിക്കാൻ അറിയുന്ന വ്യക്തികളും അതിനകത്തുണ്ട്. ഇവൻ നിങ്ങൾക്കറിയാലോ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു മേഖലയിൽ നിന്നും സിജോ ടോക്സിൽ പുള്ളിക്കാരൻ പോയിട്ടുണ്ട്. അപ്പം ഇവൻ നമുക്ക് ഒരുപാട് പ്രതീക്ഷ അൽപ്പിക്കാൻ പറ്റുന്ന ഒരു കോണ്ടസ്റ്റന്റ് തന്നെ ആയിരിക്കും അത്. അത് വരും ദിവസങ്ങളിൽ അറിയാം. അത് ഇനി കഴിഞ്ഞ തവണത്തെ പോലെ അമിട്ട് പൊട്ടുന്ന കണക്കാവോ അതോ നല്ല പൂത്തിരിയായിട്ട് വിടരുമോ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു അടിയിലേക്ക് പ്രവേശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അടി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു സ്പാർക്ക്, അതായത് ആ ഒരു സ്പാർക്ക് ഇടുന്നത് രതീഷ് കണ്ണൻ എന്നെ വിളിച്ചാൽ മതി എന്നാണ് പുള്ളി പറഞ്ഞത്. ഇപ്പൊ നമുക്ക് രതീഷ് കണ്ണ എന്ന് വിളിക്കാം, അപ്പൊ രണ്ടു പേരിലും കൂടെ അറിയപ്പെടില്ല. അപ്പൊ വരും ദിവസം തന്നെ 50 ദിവസത്തിന് അപ്പുറത്തെ ലെവലിലെ പരിപാടിയിലേക്ക് വന്നിരിക്കുക. അതായത് എല്ലാവരുടെയും മനസ്സെന്താണെന്ന് അറിയാൻ പുള്ളി ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതായത് നിഷാന എന്ന് പറഞ്ഞ ആ ഒരു കോമണർ എന്ന രീതിയിലേക്ക് വന്ന ആ ഒരു കോണ്ടസ്റ്റന്റ് പുള്ളിക്കാരത്തിൽ പറയുന്നു എന്നെ ബിഗ് ബോസ് ഇങ്ങോട്ട് വിളിച്ചതാണ്. അപ്പം അപ്പൊ നിങ്ങൾ അങ്ങനെ പറയരുത്, നിങ്ങൾ ബിഗ് ബോസ് ഇങ്ങോട്ട് വിളിച്ചതാണെന്ന് പറയാം. അതെന്ന് വെച്ചാല് അവരവരുടെ വായിൽ ഒരു കാര്യം ഒന്ന് പറഞ്ഞു, എന്നെ ബിഗ് ബോസ് ഇങ്ങോട്ട് വിളിച്ചതാണ്, അങ്ങനെയാണ് ഞാൻ വന്നത്. ഓൾറെഡി അവർ ഓവണർ അപ്ലൈ ചെയ്തിട്ടാണ്, അതിനുശേഷം ബിഗ് ബോസ് വിളിച്ചു. ഓക്കെ, അത് അവരുടെ ഒരു റിയാലിറ്റി വായിലൊക്കെ വരുന്ന കാര്യമാണ്. അതിനെ ഒരു ടോക്ക് ആക്കി എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ടോക്ക് ആക്കി എടുക്കാം. അതൊരു ഹെൽത്തി ടോക്ക് ആയിരിക്കത്തില്ല ഒരിക്കലും. ആ ഒരു ടോക്ക് അതിന് നെഗറ്റിവിറ്റി
കൂടുതലും ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതാണ് ആ രതീഷ് കണ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി ചെയ്തത്. ഇവൻ അയാളൊരു കോണ്ടസ്റ്റന്റ് ആണ്. അയാളുടെ ഒരു എന്താണ് അവിടെ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡോമിനേഷനാ. ബാക്കിയുള്ള വ്യക്തികൾ മെയിൽ ഓർ ഫീമെയിൽ അല്ലെങ്കിൽ മറ്റേ LGBTQ ഏതാണെങ്കിലും ശരി, അവരെ ഡോമിനേറ്റ് ചെയ്യുക, മുകളിലേക്ക് വരിക, ആ സർവൈവ് ചെയ്തു വരുന്നവര് ജയിക്കുക. അപ്പം അവരുടെ വായിൽ നിന്ന് വീണ ഒരു ചെറിയ സ്പാർക്ക് തന്നെ എടുത്തു വെച്ച് തീപ്പരി ഉണ്ടാക്കി. അപ്പൊ ഓൾറെഡി ഈ നിഷാനയ്ക്ക് ഈ രതീഷിനോടൊരു ഒരു 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 ചുരുക്ക് വീഴും. കാരണം നമുക്ക് ഇനിഷ്യലി ആരെ പ്രൊവോക്ക് ചെയ്ത് ഫസ്റ്റ് പുറത്താക്കണം എന്നുള്ളൊരു ടാസ്ക് വരുമല്ലോ. അപ്പൊ ടാസ്ക് വരുമ്പോഴത്തേക്കിന് കുറച്ച് കാര്യങ്ങൾ അവരുടെ മനസ്സിൽ കിട്ടുകൊടുക്കണം, എന്നെ കുറിച്ച് കുറച്ച് വെറുപ്പുകൾ. അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരാളുടെ വെറുപ്പായിരിക്കും ഓപ്പോസിറ്റ് ഇരിക്കുന്ന കണ്ടസ്റ്റന്റിന് സോഫ്റ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ അയാൾക്ക് ഭയങ്കര കെയർ ചെയ്ത് വരുന്ന കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടാനായിട്ട് ഈ കണ്ണൻ ഇതുപോലെ തന്നെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് വെള്ളം കുറച്ച് വീണതിന്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നു. അതിനുശേഷം ഇതിൽ മെജോറിറ്റി, ഇതിലും വലിയൊരു കാര്യം എനിക്ക് ഇച്ചിരി പ്രഹസനം കൂടുതലായിട്ട് തോന്നി. കണ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യത്തിൽ ഒരു പ്രഹസനമായിട്ട് തോന്നിയൊരു കാര്യം, മറ്റേ ആ മേക്കപ്പ് ആർട്ടിസ്റ്റ് അടുക്കള വന്ന് ഗ്യാസിൽ നിന്ന് അങ്ങോട്ട് സിഗരറ്റ് കത്തിച്ചോണ്ട് അകത്തോട്ട് പോയി. അപ്പൊ അകത്തോട്ട് പോയപ്പോഴത്തേക്ക് ഓക്കെ, അത് കാണിച്ചത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അത് തെറ്റാണ്, അങ്ങനെ ചെയ്തുകൂടാ. അതിന് പ്രത്യേകിച്ച് ഒരു സ്മോക്കിംഗ് ഏരിയ ഉണ്ട്, കത്തിക്കാനൊരു ലൈറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്യുക, ലൈറ്റർ അല്ലെങ്കിൽ എവിടെ ഇരിക്കുകയെന്ന് അന്വേഷിക്കുക. നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാതെ ഓടി വന്നിട്ട് അടുക്കള വന്നിട്ട് നമ്മൾ ഒരിക്കലും വീട്ടിലാണ് ഓടി വന്നിട്ട് അടുക്കള വന്ന് കത്തിച്ചോണ്ട് പോകത്തില്ല. ഇപ്പൊ പറയുന്ന ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചിലപ്പം വീട്ടിൽ നിന്ന് അടുക്കളയിൽ നിന്നിട്ട് ചിലപ്പോൾ ചായ ഇടുമ്പോൾ വലിച്ചോണ്ട് നിന്നിടുന്നതായിരിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ റിയാലിറ്റിയിലേക്ക് വന്നു, ഒരു ദിവസം കഴിഞ്ഞ് റിയാലിറ്റിയിലേക്ക് വന്ന് അങ്ങനെ സംഭവിച്ചതായേക്കാം അല്ലേ. പക്ഷെ ആ ഒരു കാര്യത്തിന് ഈ പുള്ളിക്കാരൻ ക്രിട്ടിസൈസ് ചെയ്തതും അല്ലെങ്കിൽ അതിനെതിരെ സംസാരിച്ചതും അതൊരു പ്രോപ്പറായിട്ട് കുറച്ച് റീസൺ ഇല്ല. നമ്മൾ സംസാരിച്ചതന്നെ പ്രോപ്പറായിട്ട് റീസൺ ഇല്ല. ഇത്രയും ആൾക്കാരുള്ള കാര്യമില്ല, ഗ്യാസ് അല്ലേ, അത് കത്തിപ്പിടിക്കത്തില്ലേ, അത് എന്തോ ഗ്യാസ് പിന്നെ കത്തിക്കാനുള്ളതല്ലേ, ഗ്യാസ് പിന്നെ അമ്പലത്തിൽ വെച്ച് പൂജിക്കാനുള്ളതാണോ, അതല്ലേലും ഗ്യാസിന്റെ അവിടെ മേളിൽ കത്തിക്കുമ്പോൾ തീയല്ലേ, താഴെ ഗ്യാസ് മേളിൽ തീയല്ലേ വരുന്നത്, ഇവൻ ആ സിഗരറ്റ് കത്തിച്ചാലും അത്രേ ഉള്ളൂ. അത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും. പിന്നെ അത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് പരിചയം ഇല്ലാത്ത ഒരു വ്യക്തി ഓടിച്ചെന്ന് ഗ്യാസ് കത്തിച്ച് ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഓ അങ്ങനെ പറയാം. കാരണം കഴിഞ്ഞ തവണ നിങ്ങൾ ചിലപ്പോൾ ഇത് ഓർമ്മയുണ്ടായിരിക്കും, ഷിജു ഇത്തരത്തിലൊരു ഗ്യാസ് തുറന്നു വെച്ചിട്ടാണോ പോകുന്നത്, ബോധമില്ല എന്നൊക്കെ ചോദിച്ചുള്ള ടോക്കിൽ അപ്പൊ അതിലിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പുള്ളിക്കാരെ ശ്രമിച്ചതായിരിക്കും. എന്നിരുന്നാലും കുറച്ച് രണ്ട് മൂന്നാല് വ്യക്തികൾക്കിടയിലേക്ക് ഞാൻ നെഗറ്റീവാണ്, ഞാൻ എന്ത് കണ്ടാലും അതിൽ പ്രതികരിക്കും, ഞാൻ എന്ത് കണ്ടാലും അതിനിടയിൽ കയറി വിരകും. ആ ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കാനും അവരുടെ കയ്യിൽ നിന്നും ഈ നോമിനേഷൻ ലിസ്റ്റ് എന്റെ പേരെല്ലാവരും നോമിനേറ്റ് ചെയ്യണം, എന്റെ പേരെല്ലാവരും നോമിനേറ്റ് ചെയ്യണം, അത് കഴിഞ്ഞ തവണ അഖിൽമാരാറിന്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. ഒരിക്കലും ആ സ്ട്രാറ്റജി എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു രീതി, സ്ട്രാറ്റജി എന്ന് വെച്ചാൽ അതൊരു ഗെയിം പ്ലാൻ ആയിരിക്കാം, അതൊരു ഗെയിം പ്ലാൻ ആയിരിക്കാം. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകരെ ഇംപ്രസ് ചെയ്ത് പ്രേക്ഷകരുടെ കൂടെ നിന്നും കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടാക്കാം. പ്രേക്ഷകരെ നെഗറ്റീവായിട്ട് മൊത്തം മാറ്റി നിർത്തിട്ട് ഞാനാണ് കിങ് എന്റെ അടുത്ത് ആരും ഒന്നും പറയാൻ വരണ്ട, ആ ഒരു രീതിയിലും വരാം. പക്ഷെ അങ്ങനെ വരുന്ന വ്യക്തികളിൽ എല്ലാവരും സർവൈവ് ചെയ്യണമെന്നില്ല. കാരണം അതിൽ ഒരു ഇഷ്ടം വരണം. കാരണം നമ്മളിത് വോട്ടിങ്ങിലൂടെ തന്നെ വരുന്നതാണ്, വോട്ടിങ്ങിലൂടെ മാത്രം മുകളിലോട്ട് വരുന്നൊരു കാര്യം. അല്ലാതെ ആ ഒരു ബിഗ് ബോസ് ഹൗസ് ഷോയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തല്ല വോട്ടിങ്, അതായത് പ്രേക്ഷക പിന്തുണ, പ്രേക്ഷകരുടെ ഒരു ഇഷ്ടം തീർച്ചയായിട്ടും വേണം. അപ്പം എനിക്ക് തോന്നുന്നില്ല ഈ ഇത്രയും ഇനിഷ്യലി തന്നെ ഇങ്ങനൊരു ദിവസം തന്നെ ഇങ്ങനൊരു കാര്യം കൊണ്ടുവരികയും അല്ലെങ്കിൽ ഒരു 50-ാമത്തെ ദിവസത്തിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ ആദ്യം സംസാരിക്കുന്നത് മേ ബി നെഗറ്റീവ് ഉണ്ടാക്കിയേക്കാം. എന്നിരുന്നാലും നമുക്ക് ഇനി കണ്ടറിയാം. പക്ഷെ ഈ ബിഗ് ബോസിൽ എനിക്ക് തോന്നിയ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ സീസണിൽ നമുക്കൊരു വലിയൊരു ഡൊമിനേഷൻ ക്യാരക്ടർ ഇല്ല, അല്ലെങ്കിൽ ഒരു ഹീറോ, ഒരു പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ ഇല്ല. അത് എന്താണെന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ ബിഗ് ബോസിന്റെ ഈ ഒരു പ്ലാൻ വന്നപ്പോൾ, അതായത് ബിഗ് ബോസ് ഹൗസിൽ 4 റൂം ഉണ്ട്, അതിൽ ഏറ്റവും മെയിൻ റൂം പവർ റൂം എന്ന രീതിയിൽ കൊടുത്ത് ഏറ്റവും താഴെത്തട്ടിൽ ഒരു ലാസ്റ്റ് ഒരു ഇടുങ്ങിയ റൂമും ഉണ്ട്. അപ്പൊ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു പ്രത്യേകിച്ച് ഒരു ക്യാരക്ടർ അല്ല, ഒരു വലിയൊരു ക്യാരക്ടർ അല്ല, ഇവിടെ ഒരു പവർ ഹൗസിലായിട്ട് വരുന്ന അല്ലെങ്കിൽ ഒരു 4-5 പേരായിരിക്കും ഈ ഷോ ഡോമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൽ നിന്നും പോരാടി ആര് മുകളിലേക്ക് വരുന്നു അവൻ ജയിക്കും, ആ ഒരു തരത്തിലേക്ക്. കാരണം കഴിഞ്ഞ തവണത്തോടുകൂടി ഒരു ഏകദേശം 20 ദിവസത്തോടുകൂടി തന്നെ ഒറ്റ ഒരാളിലേക്ക് ആ ഗെയിം അങ്ങ് ഒതുങ്ങിപ്പോയായിരുന്നു. അപ്പൊ ഇത്തവണ അങ്ങനെ ഒതുക്കാനായിട്ട് പ്ലാൻ ഇല്ല, നിങ്ങളൊരു 4-5 പേര് തന്നെ ചേർന്ന് വന്ന് ഒതുങ്ങ്, എന്നിട്ട് നമുക്ക് കണ്ടറിയാം വിജയി ആരാണെന്നുള്ളതല്ലേ. അപ്പൊ ആ ഒരു രീതി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇന്നലത്തെ ദിവസം അവസാനിക്കാൻ നേരം ഇവരൊരു ടാസ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരാണ് പവർ എന്ന് മനസ്സിലാക്കാൻ പോകുന്ന ഒരു ടാസ്ക്. മേ ബി ഈ ടാസ്കിൽ, അതായത് ഇന്ന് നടക്കാൻ പോകുന്ന ഈ ടാസ്കിൽ നിന്നും വിജയിച്ച് മുന്നിലോട്ട് വരുന്നവനാണ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിന്റെ ആദ്യത്തെ പവർ മാൻ ആയിട്ട് തന്നെ വരുന്നത്. അപ്പം അദ്ദേഹത്തിനും ഈ പറയുന്ന ബാക്കിയുള്ളവരെ ഡോമിനേറ്റ് ചെയ്ത് മുകളിലേക്ക് ഇനിഷ്യലി തന്നെ വരുമ്പോഴത്തേക്കിനും നല്ലൊരു കോൺഫിഡൻസും ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യവും കിട്ടുന്ന കാര്യമായിരിക്കും. എന്തായാലും വരുന്നത് നമുക്ക് കണ്ടറിയാം, റിവ്യൂ ഉണ്ടായിരിക്കും.